വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. സമുന്നത നേതാവ് എ വി ഗോപിനാഥ് കോൺഗ്രസ് വിടാൻ ഒരുങ്ങുന്നു. പ്രതിഷേധവുമായി എ വി ഗോപിനാഥ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്നെ പോലൊരു പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെ ആയി ഇങ്ങനെ? ബി ജെ പി വലിയൊരു ശക്തിയായി വരുന്നു, അത് കണ്ടിരിക്കണ്ടേ? ഞങ്ങൾ ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, ഞങ്ങൾ ബി ജെ പിക്കെതിരെ പോരാടി, സി പി എമ്മിനെതിരെ പോരാടി, ഞങ്ങളൊക്കെ എന്ത്? ഇന്ന് ആരാണ് പോരാട്ടം? ഈ കൊടുങ്കാറ്റും കുടുംബരയും ഒക്കെ ഉണ്ടായപ്പോഴും എൻ്റെ പഞ്ചായത്ത് 60 കൊല്ലമായി തലയിൽ നിൽക്കുന്ന പഞ്ചായത്ത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തിൽ ആരുണ്ടാക്കി? എന്താ ഞങ്ങളോട് ബാധിച്ചില്ല? എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വയം ഇരുന്ന് സംസാരിക്കട്ടെ. ഏറ്റവും ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടിയ പോരാടുന്ന പ്രവർത്തകരോട് ഈ വഞ്ചന കാണിക്കുന്നവർ ആരാണെന്ന് നേതാക്കന്മാർ ചിന്തിക്കട്ടെ, അവർ പറയട്ടെ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്താ, എ കെ ആന്റണി ആണെങ്കിൽ ശരി, ഉമ്മൻചാണ്ടി ആണെങ്കിൽ ശരി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിൽ ശരി, കേരളത്തിലെ കെ പി സി സുധീരൻ ആണെങ്കിൽ ചോദിക്കട്ടെ, എ വി ഗോപിനാഥൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഈ പാർട്ടിയിൽ എന്താ പറഞ്ഞു തരട്ടെ. ഞാൻ സ്വയം പുറത്തു പോകാൻ ഞാൻ അറിയാം, ഞാൻ ഈ പാർട്ടിയെ ദ്രോഹിക്കാൻ ഞാൻ പൊന്നുപോലെ എൻ്റെ നെഞ്ചിലേറ്റിയ പാർട്ടിയാണ്. എനിക്കില്ല, അവരല്ലേ, അവർക്ക് ഈ പാർട്ടി വേണമെങ്കിലല്ലേ നല്ല പ്രവർത്തനം ഉൾക്കൊള്ളുള്ളൂ. അവർക്ക് അവർക്ക് നിലനിൽക്കാനല്ലേ ആവശ്യം. എന്നെ എതിർത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാനിവരാരോടും ഡി സി പി സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയും ചെയ്യില്ല. പക്ഷെ അവരെന്നെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നാക്കും സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ ഈ പാർട്ടിയിൽ വരരുതെന്ന് ചില ആൾക്ക് നിർബന്ധമുണ്ടാകാം. ഞാൻ സ്വതന്ത്രമായൊരു പാർട്ടിപത്ര വ്യക്തിപരമായ കമ്മിറ്റ്മെൻറ്റ് കേരളത്തിലെ ഒരു നേതാവായിട്ടും എനിക്കില്ല. എൻ്റെ കയ്യിൽ എനിക്കുണ്ടായിരുന്നു കരുണാകരനായിട്ട് മാത്രം. ലീഡർ എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചൊരു ചിത്രമാണ്, ഞാനത് മാറ്റില്ല, എനിക്ക് കഴിയില്ല. പാലക്കാട് ജില്ലയിലെ സമുന്നത കോൺഗ്രസ് നേതാവായ എ വി ഗോപിനാഥ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് വിടാനൊരുങ്ങുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അവഗണിക്കപ്പെട്ടെന്ന ധാരണയാണ് എ വി ഗോപിനാഥിനെ പ്രകോപിതനാക്കിയത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ, ആലത്തൂരിലെ മുൻ എം എൽ എ, പെരുങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിലെ ദീർഘകാലമായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന ഗോപിനാഥ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെന്മാറ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അതിനുമുമ്പ് പാലക്കാട് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. സി പി ഐ എമ്മിന്റെ ഉരുക്കുകോട്ടയായ ആലത്തൂരിൽ നിന്ന് ഒരു തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി ഐ എമ്മിലെ സുകുമാരൻ മാസ്റ്ററെ പരാജയപ്പെടുത്തിയിരുന്നു. കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട വിജയമായിരുന്നു അത്. എന്നാൽ പിന്നീട് ആ വിജയം ആവർത്തിക്കാൻ ഗോപിനാഥിന് കഴിഞ്ഞില്ല. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആലത്തൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസിനകത്തുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ സാക്ഷാൽ ഇ എം എസ് സി പി ഐ എം സ്ഥാനാർത്ഥിയായി എത്തി. കോൺഗ്രസിലെ അന്നത്തെ യുവനേതാവ് വി എസ് വിജയരാഘവനോട് 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ഇ എം എസ് കഷ്ടിച്ച് ജയിച്ചത്. അന്ന് ഇ എം എസ് പറഞ്ഞത് ജയിച്ചത് ഞാനല്ല, വിജയരാഘവനാണെന്നാണ്. വിജയരാഘവനെ ദേശീയശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവാക്കിയ ആ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പിന് തന്ത്രമൊരുക്കിയത് എ വി ഗോപിനാഥായിരുന്നു. ഒന്നിച്ചു നിന്ന വിജയരാഘവനും എ വി ഗോപിനാഥും പിന്നീട് അകന്നതോടെ രണ്ട് നേതാക്കന്മാർക്കും പരാജയം രുചിക്കേണ്ടി വന്നു. രാഷ്ട്രീയ ചാണക്യനായ കെ കരുണാകരന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു എ വി ഗോപിനാഥ്. കേരളത്തിൽ സ്വന്തമായി ആളെ കൂട്ടാൻ കഴിവുള്ള 3 നേതാക്കൾ എ വി ഗോപിനാഥ്, കെ അച്യുതൻ, കെ കൃഷ്ണൻകുട്ടി എന്നിവർ മാത്രമാണെന്ന് കെ കരുണാകരൻ പറഞ്ഞത് രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധിച്ചു. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനകത്തെ ഒറ്റയാനായ എ വി എന്ന അണികൾ ഓമനപ്പേരിൽ വിളിക്കുന്ന എ വി ഗോപിനാഥ് കോൺഗ്രസ് വിട്ടാൽ പിന്നെ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന്റെ തകർച്ച സമ്പൂർണ്ണമാകും. യു ടി വിനോസ്, പാലക്കാട്.